നമ്മൾ ഡെയിലി കുടിക്കുന്ന ഒരു ചായ സ്കിപ്പ് ചെയ്താലോ, അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്താലോ, ലീവ് ഉള്ള ദിവസം കുറച്ചധികം നേരം ഉറങ്ങിയാലോ, ഉറക്കം വരാതിരുന്നാലോ എല്ലാം അസഹനീയമായ ഒരു തലവേദന നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനെയാണ് മൈഗ്രെയിൻ അല്ലെങ്കിൽ ചെന്നിക്കുത്ത് എന്ന് പറയുന്നത്. വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഈ അസുഖം ഹോർമോൺസായിട്ട് വളരെ ബന്ധപ്പെട്ട ഒരു അസുഖം തന്നെയാണ്. അതുകൊണ്ട് സ്ത്രീകളിൽ 12 വയസ്സ് മുതൽ 42 വയസ്സിന് ഇടയിലുള്ളവരിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്, ഈ മൈഗ്രെയിൻ അറ്റാക്ക് വരുന്നതിന് മുന്നായിട്ട് നമുക്ക് കണ്ണിനകത്ത് ഒരു ബ്ലാക്ക് ഡിസ്കളറേഷൻ പോലെയോ ഒരു പ്രകാശവലയം പോലെയോ അല്ലെങ്കിൽ ഒരു ബ്ലേർഡ് വിഷനോ ഒക്കെ തോന്നാറുണ്ട്. അതിനുശേഷം അസഹനീയമായ തലവേദന തന്നെയാണ് ഇതിൻ്റെ ലക്ഷണം. ഇത് ഒന്നുകിൽ തലയുടെ റൈറ്റ് സൈഡിൽ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് രണ്ട് സ്ഥലത്തും മാറി മാറി വരാറുമുണ്ട്. അതിനുശേഷം ഈ തലവേദനയുടെ കാഠിന്യം ഒന്ന് കുറയുന്നതോടുകൂടെ തന്നെ ചിലരിൽ നോസിയേറ്റിംഗ് ഫീലിങ്ങും ചിലരിൽ അത് വോമിറ്റിംഗ് ആയിട്ടും കണ്ടുവരുന്നുണ്ട്. ഈ ലക്ഷണങ്ങളൊക്കെ 4 മണിക്കൂർ മുതൽ 3-4 ദിവസത്തേക്ക് നീണ്ടു നിൽക്കാറുണ്ട്. ഇതിൻ്റെ ചികിത്സ എന്ന് പറയുമ്പോൾ, ഈ മൈഗ്രെയിനുമായി അനുബന്ധപ്പെട്ട് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അതിനും കൂടെ ചികിത്സ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതായത് എന്തെങ്കിലും ഹോർമോൺ ഇംബാലൻസസോ സൈനസൈറ്റിസോ കഫക്കെട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനു വേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഒരു 2-3 മാസം ചിട്ടയായ ഔഷധ സേവനം കൊണ്ടും നസ്യം, ശിരോധാര, തലപൊതിച്ചിൽ എന്നീ ട്രീറ്റ്മെൻറ്റുകൾ കൊണ്ടും ഉയർവനിയിൽ വരുന്ന 95% മൈഗ്രെയിൻ കേസുകളും നമുക്ക് പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.